വെൽക്കം ടു ഞാൻ ഷ്വാഗ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു അറബിക് ഡെസേർട്ട് ആണ്. അപ്പോ അതിന്റെ പേരെന്താണ് അറിയണ്ടേ? ലുക്കൈമാത്ത്. അപ്പൊ ലുക്കൈമാത്ത് ഉണ്ടാക്കുന്നതിന് മുന്നേ എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് മൈദ, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, അര ടേബിൾ സ്പൂൺ ഈസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മാവ് ഉണ്ടാക്കാൻ വേണ്ട ഇളം ചൂടുവെള്ളം. അപ്പോൾ സിറപ്പ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ: അര കപ്പ് പഞ്ചസാര, അര കപ്പ് വെള്ളം, അര ചെറുനാരങ്ങയുടെ നീര്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായി ഒരു കപ്പ് മൈദ ഇടാം. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, അര ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യണം. ഇത് ഇനി കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. ഈ പൊടികളെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ കാൽ കപ്പ് ഇളം ചൂടുവെള്ളം നമ്മൾക്ക് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ആക്കാം. അപ്പൊ ഞാൻ നന്നായി കഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ കഴിക്കാൻ എനിക്ക് ഒരു കാൽ കപ്പിൽ അധികം വെള്ളം വേണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് റെസ്റ്റ് ചെയ്യാം, 4 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഇനി നമ്മൾക്ക് 4 മണിക്കൂർ വരെ ഇത് നന്നായി അടച്ചു വെക്കാം. അപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂറായപ്പോഴേ അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ചൂടായ ഓയിലിട്ടിട്ട് നമ്മൾക്കിത് പൊരിച്ചെടുക്കാം. ഇപ്പൊ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ലുക്കൈമാത്ത് ഇതുപോലെ ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പൊ ലുക്കൈമാത്ത് നല്ല ബോൾസായി വരുന്നുണ്ട്. ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ലുക്കൈമാത്ത് നല്ല പൊരിച്ചെടുക്കാൻ. അപ്പൊ ലുക്കൈമാത്തിലേക്കുള്ള ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം. 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം ഒരു പഞ്ചസാര പാനി ആക്കി എടുക്കാം. ഈ പാനിയിലേക്ക് ഇനി 1/2 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്ത ചെബോള് പഞ്ചസാര പാനിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ആക്കാം. അങ്ങനെ നമ്മളുടെ അറബിക് സ്വീറ്റ് ഡെസേർട്ടായ ലുക്കൈമാത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമായി, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ടുള്ള ബെൽ ഐക്കൺ അമർത്തുക.